ജോസ് വേൾഡ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരുപാട് ഒരുപാട് സുന്ദരമായ മനോഹരമായ ഒരു ദിനം എല്ലാവർക്കും ആശംസിക്കുന്നു. എല്ലാവർക്കും സുഖമാണോ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കൊറോണയൊക്കെയാണ്, എല്ലാവരും സൂക്ഷിക്കണം. അതുപോലെ തന്നെ എൻ്റെ ചാനൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? എന്നെ ഇഷ്ടപ്പെട്ടോ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഇന്ന് ഞാൻ പുതിയൊരു വിഭവമായിട്ടാണ് വന്നിരിക്കുന്നത്. എന്താണെന്നല്ലേ, ഇന്ന് ഞാൻ ചക്ക എരിശ്ശേരി. ഞാൻ ചക്ക വിടുന്നതേയില്ല. ചക്ക തീരുന്നതെന്ന് വരെ ഇടയ്ക്കിടയ്ക്ക് ഓരോ ചക്ക കൊണ്ടുള്ള വിഭവമായിട്ട് ഇടയ്ക്കിടയ്ക്ക് വരുന്നതായിരിക്കും. ഇടയ്ക്കിടയ്ക്കേ ഉള്ളൂ കേട്ടോ, എപ്പോഴൊന്നും ഇല്ല. ഞാൻ ചക്ക എരിശ്ശേരിയാണ് ഇന്ന് ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത്. എല്ലാവരും നമ്മുടെ ചക്കയൊക്കെ തീരുന്നതിന് മുമ്പ് എല്ലാവരും ചക്ക എരിശ്ശേരി വെക്കണം, ട്രൈ ചെയ്യണം. അതുപോലെ തന്നെ എപ്പോഴും നമുക്ക് ചക്ക കിട്ടത്തില്ലല്ലോ. ചക്ക സീസണൊക്കെ ഏതാണ്ട് തീരാറായി വരികയാണ്. അതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ എല്ലാവരും ചക്ക എരിശ്ശേരി വെക്കണം, ചക്ക ഇടയുണ്ടാക്കണം, ചക്ക പായസം വെക്കണം, എല്ലാം ട്രൈ ചെയ്യണേ. എന്നിട്ട് കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ കുറേ പേരുണ്ട്, വാച്ച് ചെയ്യുന്നുണ്ട്, പലരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. അതുകൊണ്ട് എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് എന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു ഫ്രണ്ട്സ്. ഹായ് ഫ്രണ്ട്സ്, സച്ചു ആൻഡ് കിച്ചൂസ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ചക്ക എരിശ്ശേരിയാണ്. ചക്ക കൊണ്ടുള്ളൊരു വിഭവമാണ്. അതിനെ തയ്യാറാക്കാൻ വേണ്ടി ഞാൻ ഒരു പ്ലേറ്റിൽ ചക്ക എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ തേങ്ങ ചിരുകിയത്, കറിവേപ്പില, മഞ്ഞപ്പൊടി, പച്ചമുളക്, അതിൻ്റെ കൂടെ ഒരു ഉണ്ടമുളകും രണ്ട് കാന്താലിയും എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ജീരകം, ആവശ്യത്തിനുള്ള വെളുത്തുള്ളി, ഇത്രയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ചക്ക എരിശ്ശേരി തയ്യാറാക്കാനായിട്ട്. ഞാൻ ചക്ക അടുപ്പത്ത് വെക്കാൻ പോവുകയാണ്. ഹലോ ഫ്രണ്ട്സ്, ഞാനിത് ചക്ക ഞാൻ അടുപ്പത്ത് വെക്കുകയാണ്. ഞാൻ കുക്കറിലാണ് വെക്കുന്നത്. കുക്കറിലാകുമ്പോൾ നമുക്ക് ഒരു വിസിൽ കേട്ടാൽ മതി, നന്നായിട്ട് ഉടഞ്ഞു കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കുക്കറിൽ വെക്കുന്നത്. ഒരു വിസിൽ കേട്ടാൽ മതി, നന്നായിട്ട് ഉടഞ്ഞു കിട്ടും കേട്ടോ. അതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഞാൻ ചേർക്കുകയാണ്. വെള്ളം ഇത്തിരി നന്നായിട്ട് ചേർക്കാം, നമുക്ക് നല്ല ഒരു ഗ്രേവി, നല്ലൊരു ചാറ് വേണമല്ലോ. അതിനാണ് വെള്ളം ഞാൻ ചേർക്കുന്നത്. ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുകയാണ്. ഉപ്പിട്ട് അങ്ങ് വേവിക്കുകയാണ്. ഇതിന് ആവശ്യമായിട്ടുള്ള ജീരകം ചേർക്കുകയാണ്. ജീരകം രണ്ട് മൂന്ന് അല്ലി, വെളുത്തുള്ളി ചേർത്തു. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മുളക് ചേർക്കുകയാണ്. ഉണ്ടമുളകും ഞാൻ ചേർത്തിട്ടുണ്ട്, അതിൻ്റെ കൂടെ കാന്താലി മുളകും ഉണ്ട്, പച്ചമുളകും എല്ലാം ഉണ്ട് കേട്ടോ. ഈ എരിക്ക് വേണ്ടിയിട്ടാണ് ഇത്രയും ചേർക്കുന്നത്. അതുപോലെ ആവശ്യത്തിനുള്ള മഞ്ഞപ്പൊടി. തേങ്ങ ചിരിക്കിയത്, ഇതിലേക്ക് ഞാൻ അല്പം കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കേ അരയ്ക്കാനായിട്ട്. ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നത്. കുറച്ചേ ഇടുന്നുള്ളൂ, പിന്നെ ഇനി കടുവ് തളിക്കുമ്പോഴേ കുക്കറിൽ വെച്ച് ചക്ക വെന്തു വന്നിട്ടുണ്ട്. ഉടച്ചല്ല ഉടയ്ക്കാൻ പോവുകയാണ്. അതിന് മുമ്പായിട്ട് നമുക്ക് ചക്കയ്ക്ക് വെക്കാനുള്ള അരപ്പ് റെഡിയായിട്ടുണ്ട്. പിന്നെ കടു വറക്കാനുള്ള, കടു തളിക്കാനുള്ള, പിന്നെ ചുമന്നുള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ തേങ്ങ തളിക്കാനുള്ള, വറുത്തിടാനാണ് വറുത്തിടാനുള്ള തേങ്ങ, കടുക്, പച്ചമുളക് ഇവ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ ചക്കയ്ക്കുള്ള പിന്നെ തേങ്ങ വറുത്തുകൊണ്ടിരിക്കുകയാണ്. തേങ്ങ വറുത്ത് ഒരു ബ്രൗൺ നിറമായിട്ട് വരുന്നുണ്ട്. നല്ല ബ്രൗൺ നിറമാകണേ നമുക്ക് താളിക്കാനായിട്ട്. അവസാനം താളിക്കാനുള്ളതാണ്. ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ തേങ്ങ വറുത്തത് അത് എന്താണ് നല്ല ബ്രൗൺ നിറമായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ നല്ല ബ്രൗൺ നിറമായിട്ട് നമുക്ക് കിട്ടണം. നല്ല നല്ലതായിട്ട് വന്നിട്ടുണ്ട്, റെഡിയായി. ഇനി നമുക്ക് ചക്കയിലേക്ക് വേണ്ട അരപ്പ് ചേർക്കാൻ പോവുകയാണ്. ഇതിലേക്ക് വേണ്ടുന്ന അരപ്പ് ഞാൻ ചേർക്കുകയാണ്. നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരുന്ന അരപ്പുണ്ടല്ലോ, അതാണ് ചേർക്കുന്നത്. ഇതിലേക്ക് ഇച്ചിരി വെള്ളവും കൂടെ ഒഴിച്ചൊന്ന് കഴുകി ജസ്റ്റ് ഒന്ന് ചൂടായാൽ മാത്രം മതി. ഇനി നമ്മൾ കടുക് തളിക്കുന്ന ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ.
എരിശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി കടുക് നമുക്ക് താളിച്ചാൽ മാത്രം മതി. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാവണം. എല്ലാം റെഡി. ഞാൻ നേരത്തെ നമ്മൾ വേവിച്ച് വെച്ചിരുന്ന ചക്ക ഉണ്ടല്ലോ, നന്നായിട്ട് ഞാൻ ഉടച്ചു വെച്ചേക്കാണ്. അതിലേക്കാണ് അരപ്പിട്ട് കൊടുത്തത്. ഹായ് ഫ്രണ്ട്സ്, നമ്മളുടെ നാടൻ തനി നാടൻ എരിശേരി ചക്ക എരിശേരി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും കണ്ടല്ലോ, തേങ്ങയൊക്കെ വറുത്തിട്ടപ്പോൾ നല്ലൊരു ഭംഗിയുണ്ട് അല്ലേ. പിന്നെ കടുവ് താളിച്ചിട്ടുണ്ട്, സൂപ്പറായിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം. നമുക്കിപ്പോൾ ചക്ക സീസണാണല്ലോ, ചക്ക സീസൺ ഉള്ളപ്പോൾ ചക്ക ഉള്ള സമയത്തേ നമുക്കിതൊക്കെ ചെയ്ത് നോക്കാൻ പറ്റത്തുള്ളൂ. കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേ ചക്കയൊന്നും ഉണ്ടാകത്തില്ല. പിന്നെ ഇനി അടുത്ത ചക്ക സീസണിലേ ഇത് ചെയ്യാൻ പറ്റൂ. അതുകൊണ്ട് ആരും വെയിറ്റ് ചെയ്യാതെ എത്രയും പെട്ടെന്ന് തന്നെ നാടൻ ചക്ക എരിശേരി തയ്യാറാക്കണം. താങ്ക് യു.